ജീവന്റെ മനമെന്നും മരങ്ങളെന്നും ഒക്കെ അറിയപ്പെടുന്ന വോബാവ് മരങ്ങളുടെ ഉത്ഭവം സംബന്ധിച്ച പുതിയ പഠനം ഇപ്പോൾ പുറത്തുവരികയാണ് ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിലെയും ആഫ്രിക്കൻ വൻകരയിലെയും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ മരങ്ങൾ കാണപ്പെടുന്നുണ്ട് മഡഗാസ്കറിലേതാണ് ഏറ്റവും പ്രശസ്തമായത് പുതിയ ജനിതക പഠനത്തിലാണ് ഈ മരങ്ങളുടെ ഉത്ഭവം സംബന്ധിച്ച കൗതുകകരമായ വിവരങ്ങൾ പുറത്തുവന്നത് മടഗാസ്കറിൽ രണ്ടു ദശാംശം ഒന്നു കോടി വർഷം മുൻപാണ് ഇവ ഉത്ഭവിച്ചതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇവയുടെ വിത്തുകൾ പിന്നീട് ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കൻ വർക്കരയിലേക്കും സമുദ്രമാർഗം കൊണ്ടുപോവുകയായിരുന്നു ഈ അപൂർവ മരങ്ങളുടെ സംരക്ഷണത്തിനായി കൂടുതൽ ശ്രദ്ധ വേണമെന്നും ശാസ്ത്രജ്ഞർ ആവർത്തിച്ചു ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന മരമാണ് ബോബാവുകൾ വരണ്ട നാളുകൾക്കായി ധാരാളം വെള്ളം തടിക്കുഴൽ ശേഖരിക്കുന്നത് ഈ മരത്തിന്റെ പ്രത്യേകതയാണ് ഈ മരങ്ങളിൽ നിന്നുള്ള ഇല ും പഴങ്ങളും ആഹാരമാക്കാറുണ്ട് പഴങ്ങളിലെ കുരുക്കൾ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കും ഇരുപത് മുതൽ നൂറടി വരെ ഉയരം വയ്ക്കുന്നവയാണ് ഈ മരങ്ങൾ സിംബാവയിലുള്ള അകം പൊള്ളയായ ഒരു മരത്തിൽ നാൽപ്പത് പേർക്ക് താമസിക്കാമത്രേ ആഫ്രിക്കയിൽ വീടായും താമസ കേന്ദ്രമായും മറ്റുമൊക്കെ ബോബാബ് മരങ്ങൾ ഉപയോഗിക്കാറുണ്ട് ബോബാവ് മരങ്ങളിൽ എട്ട് സ്പീഷ്യസുകളാണ് ഉള്ളത് ഇതിൽ ആറെ മഡഗാസ്കറിൽ കാണപ്പെടാറുണ്ട് ഒരെണ്ണം ഓസ്ട്രേലിയയിലും ഒരെണ്ണം ആഫ്രിക്കയിലുമാണ് കാണപ്പെടുന്നത് ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും ബോബാബ് കൊണ്ടുപോയി വളർത്തിയിട്ടുണ്ട് അപൂർവങ്ങളിൽ അത്യപൂർവ്വങ്ങളായ സസ്യജീവി വർഗങ്ങളും സീലക്കാൻ തുടങ്ങിയ ലിവിംഗ് ഫോസ്റ്റൽ ഗണത്തിലുള്ള അപൂർവ മത്സ്യങ്ങളും അധിവസിക്കുന്ന മഡഗാസ്കർ ലോക പരിസ്ഥിതി ഭൂപടത്തിന്റെ തിലകമാണ് ജൈവവൈവിധ്യം മൂലം എട്ടാമത്തെ ഭൂഖണ്ഡം എന്ന് പോലും പ്രതി ദ്വീപ് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഉള്ളുനിറയെ വെള്ളവുമായി വളരുന്ന അത്ഭുതമരം കൂടിയാണ് ബോബാവ ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വെള്ളം വരെ സംഭരിച്ചു വെക്കാൻ ഈ മരത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് വേനൽക്കാലത്തെ പ്രകൃതിക്ക് ഈ മരം വലിയ ആശ്വാസമാണ് നിരവധി ജീവജാലങ്ങൾക്ക് ഈ മരം സഹായമായി മാറാറുണ്ട് വെള്ളം സൂക്ഷിക്കുന്ന മരമായതിനാൽ ഇതിനെ ബോട്ടിൽ ട്രീ എന്നും ആളുകൾ വിളിക്കാറുണ്ട് കൂടാതെ ജീവവൃക്ഷം തലകീഴായ മരം എന്നിങ്ങനെ നിരവധി പേരുകൾ ഈ മരം അറിയപ്പെടുന്നുണ്ട് തടയൽ വെള്ളമുണ്ട് എന്നത് മാത്രമല്ല മറ്റു നിരവധി പ്രത്യേകതകളും ഈ മരത്തിനുണ്ട് ഈ മരത്തിലെ പഴങ്ങൾ വിറ്റാമിൻ സി എ ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളവയാണ് കൂടാതെ ഇതിന്റെ ഇലകൾ ഭക്ഷണയോഗ്യവുമാണ് പല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവ ഉപയോഗിക്കാറുണ്ട് ഈ മരങ്ങളുടെ ആയുസ് മൂവായിരം വർഷങ്ങളാണെന്നാണ് ഗവേഷകർ പറയുന്നത്